ഇന്നത്തെ എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ചാർലി 777 ആണ്. നിങ്ങളിതിൻ്റെ ഈ മൂവിയുടെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. കന്നഡ മൂവിയാണ്, ഇന്ത്യയിൽ 5 ഭാഷകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടത് മലയാളം ഡബ്ഡ് വേർഷനാണ്. ഇത് ഈ മൂവി എന്ന് പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. ശരിക്കും ഒരു നായയുടെയും ഒരു മനുഷ്യൻ്റെയും ലവ് സ്റ്റോറി. നിങ്ങൾ ഇംഗ്ലീഷ് മൂവി ഹാച്ചിക്കോയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് കണ്ടിട്ട് ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ പെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നായയൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം. വളരെയധികം ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കിരൺരാജ് കെ. മെയിൻ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിരിക്കുന്നത്, ആദ്യത്തെ പേര് പറയേണ്ടത് ശരിക്കും ചാർലി എന്ന പേരുള്ള നായനെ തന്നെയാണ്. അത്ഭുതമാണ് ശരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഈ നായ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ശരിക്കും ഈ ഡയറക്ടേഴ്സും ഈ ക്രൂസും സിനിമയുടെ ക്രൂവും എല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ നായനെ വെച്ച് അഭിനയിപ്പിക്കാൻ. ഓരോ സീനുകളിലും ഈ നായ അഭിനയിക്കുന്നത് കണ്ടുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. എങ്ങനെ ഇവർ ഇത് ചെയ്യിക്കുന്നതെന്നുള്ളത്, ഓരോ ഇമോഷണൽ സീൻസും ശരിക്കും നായയുടെ കണ്ണുകളിലും ആ എക്സ്പ്രഷനും ആ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് മനസ്സിലാവും. ശരിക്കും അത് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ നായയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ. അതുപോലെ രക്ഷിത് ഷെട്ടി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും ആക്ടിങ് വൈസിൽ. നല്ല രീതിയിലാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു ഹ്യൂമൻ ഡോഗ് കണക്ഷൻ അത് ഭയങ്കരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ക്യാരക്ടർ ഉള്ളത് രാജ് ബി ഷെട്ടിയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുന്നറിയത്തില്ല. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മൂവി ഈയിടക്ക് ഒരു കന്നഡ മൂവി ഇറങ്ങിയായിരുന്നു, ഭയങ്കരമായിട്ട് പോപ്പുലർ ആയായിരുന്നു. സിനിമയുടെ പേര് ഗരുഡ ഗമന ഋഷഭ വാഹന. കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എല്ലാവരും, ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു ആ സിനിമ. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത അതിലെ മെയിൻ ക്യാരക്ടറായ ശിവ എന്നുള്ള ഒരു ക്യാരക്ടർ അഭിനയിച്ച അദ്ദേഹം തന്നെ ഈ സിനിമയിലൊരു വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു ഡോക്ടറുടെ. അതായത് മൃഗങ്ങളെയൊക്കെ പരിശോധിക്കുന്ന മൃഗ ഡോക്ടറായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ. നോൺ സ്പോയിലറായിട്ട് ഇതിൻ്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ, രക്ഷിത് ഷെട്ടി ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ആരോടും ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത ധർമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ഒരു നായനെ കിട്ടുകയാണ്. തുടർന്ന് പുള്ളിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ നായ പുള്ളിയുടെ ജീവിതത്തിലായിട്ട് കൊണ്ടുവരുന്ന പുതിയ പുതിയ ശീലങ്ങൾ മാറ്റങ്ങൾ ഒക്കെ എങ്ങനെ പുള്ളീനെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ഇമോഷണലി പുള്ളീനെ മാറ്റുന്നു, പുതിയൊരു മനുഷ്യനാക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട്. നല്ല സിനിമയാണ്, ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ ഹാച്ചിക്കോ ആ സിനിമയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ കണ്ടു കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്താ പറയണ്ട, കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണിനൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആകും ശരിക്കും. ഈ സിനിമ അത്രയ്ക്ക് നല്ല രീതി എടുത്തിട്ടുണ്ട്, അതാണ് പറയേണ്ടത്. ശരിക്കും ഡയറക്ടറുടെ കഴിവാണ് ശരിക്കും എടുത്തേക്കുന്നത്. പിന്നെ ഓരോ ആക്ടേഴ്സിൻ്റെ അഭിനയവും ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു. കാര്യം നല്ല സിനിമയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നിങ്ങളുടെ വീട്ടിൽ പെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കൂട്ടിൽ കിടക്കുന്ന പട്ടിയുടെ മുഖത്ത് നോക്കാണ്ട്, അതിൻ്റെ മുഖത്തൊന്നും നോക്കാണ്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല. അത്രയ്ക്ക് നിങ്ങൾ ഇമോഷണലി അത് കണക്ട് ചെയ്യിക്കും സിനിമ. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.